നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീണ്ടും ഒരു CRPF ജവാനും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ദംദരി ജില്ലയിലെ സവാറാര വനമേഖലയിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടുന്നതിനിടെ ഒരു സെൻട്രൽ റിസർവ് പോലീസ് സേന ജവാൻ കൊല്ലപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കാങ്കർ ജില്ലയിലെ ഏറ്റുമുട്ടലിൽ 4 ജവാൻ കൊല്ലപ്പെട്ടു. CRPFന്റെ 211 ബറ്റാലിയനും ജില്ലാ സേനയും സംയുക്ത സംഘം ചേർന്ന ജില്ലയിലെ നക്സൽ വിരുദ്ധ ഓപ്പറേഷനിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. April 3 ആരംഭിച്ച ഓപ്പറേഷനിൽ 50 CRPF ഉദ്യോഗസ്ഥരും DF വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ് പങ്കെടുത്തത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 4 മാവോയിസ്റ്റുകൾ March 28 കൊല്ലപ്പെട്ടിരുന്നു. CRPFന്റെ കോബ്ര ബറ്റാലിയനും ഛത്തീസ്ഗഡ് പോലീസ് ഫോഴ്സും സംയുക്തമായാണ് ആക്രമണം നടത്തിയത്. March 31 ദണ്ടേവാഡ ജില്ലയിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കുന്നു എന്ന രഹസ്യ സന്ദേശത്തെ തുടർന്നായിരുന്നു പിടികൂടിയത്. ജില്ലാ റിസർവ് ഗാർഡും ജില്ലാ പോലീസ് ഫോഴ്സും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത്. ടിഫിൻ ബോംബ്, 3 ജെലാറ്റിൻ റോഡുകളും ഇലക്ട്രോണിക് ഡെറ്റോണേറ്റർ എന്നിവയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. March 18 ദണ്ടേവാഡയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒരു CRPF ജവാൻ കൊല്ലപ്പെട്ടിരുന്നു. ആ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CRPF ബറ്റാലിയൻ 231 അംഗങ്ങൾക്കും സംസ്ഥാന പോലീസിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.